അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി ബി എസ് ശിവകുമാർ ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകും. ഇഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. നേരത്തെ മൂന്ന് തവണ നോട്ടീസ് കൊടുത്തിരുന്നെങ്കിലും അസൗകര്യം ചൂണ്ടിക്കാട്ടി ശിവകുമാർ ഒഴിഞ്ഞു മാറുകയായിരുന്നു. പ്രദീപ് ജോസഫ് ഉണ്ട് വിവരങ്ങളുമായി. പ്രദീപ്, ഗുഡ് മോർണിംഗ്. പ്രദീപ്, ഇന്നിപ്പോൾ എപ്പോഴായിരിക്കും ശിവകുമാർ ഇഡി ഓഫീസിൽ എത്തുക? ഒരു ദീർഘനേരമുള്ള ചോദ്യം ചെയ്യലാണോ ഉണ്ടാവുക? മോർണിംഗ് അഞ്ജിത. നേരത്തെ യു ഡി എഫ് സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിരുന്നു വി എസ് ശിവകുമാർ. അക്കാലത്ത് അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി എന്ന് കാണിച്ചാണ് പരാതികൾ ഉയർന്നിരുന്നത്. ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് കേസെടുക്കുകയും വിജിലൻസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇതിനിടയിലാണ് ഇ ഡി അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ നാല് തവണ അദ്ദേഹത്തിന് ഇതിനോടകം നോട്ടീസ് നൽകിയിരുന്നു. ഏറ്റവും ആദ്യത്തെ തവണ വ്യക്തിപരമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അസൗകര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അന്ന് ചോദ്യം ചെയ്യലിന് ഒഴിവാക്കണമെന്ന് വി എസ് ശിവകുമാർ ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. മറ്റ് രണ്ട് തവണ ഇ ഡി നോട്ടീസ് നൽകി എങ്കിലും ഇ ഡി തന്നെ ആ തീയതി ചില സാങ്കേതിക കാരണങ്ങളെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. ഇന്നലെ അദ്ദേഹം ഇ ഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിനെ ഹാജരാക്കുമെന്ന് ചില സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെയും ഹാജരായിരുന്നില്ല. ഇന്നാണ് അദ്ദേഹത്തിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നാണ് ഇ ഡി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ വിജിലൻസ് എടുത്ത കേസിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് ഇ ഡി കടന്നിരിക്കുന്നത്. മാത്രവുമല്ല അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് ചില പരാതികൾ ഇ ഡിക്ക് രഹസ്യമായി മറ്റും ലഭിച്ചിരിക്കുന്നു എന്നാണ് സൂചന. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന വി എസ് ശിവകുമാറിനെതിരെ ഇ ഡി അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. രാവിലെ തന്നെ അദ്ദേഹം കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എത്തുമെന്നാണ് അറിയുന്നത്.